നമ്മൾ വീട്ടിൽ ബ്രെഡോ ബണ്ണോ ഉണ്ടാക്കുമ്പോൾ അത് കടയിൽ കിട്ടുന്ന അത്ര സോഫ്റ്റ് ആവുന്നില്ല എന്ന കംപ്ലൈൻ്റ് ഉണ്ടെങ്കിൽ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് ജാപ്പനീസ് എൻറിച്ച്ഡ് ബ്രെഡാണ്. ഈ രീതിയിലാണ് ജാപ്പനീസ് ബ്രെഡ് ഇവിടെ കിട്ടുന്ന സിംഗപ്പൂരിൽ. അപ്പോൾ അതിൻ്റെ ടിപ്സും ട്രിക്സും എല്ലാം ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ മറക്കരുത്, കാരണം അതിനകത്ത് ഞാൻ ചില കാര്യങ്ങളൊക്കെ എഴുതി കാണിക്കും. അപ്പോൾ അത് നിങ്ങൾ വായിച്ചു പോകണം. അപ്പോൾ ഇത് വെച്ചിട്ട് ഞാൻ ട്വിസ്റ്റഡ് ഡോണട്ട്സും ഷുഗർ ഡോണട്ട്സും രണ്ട് മിനി ലോഫ്സും ഉണ്ടാക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡോണട്ട്സ് മാത്രം വേണമെങ്കിലും ഉണ്ടാക്കാം. അപ്പോൾ ഫസ്റ്റ് ഒരു മിക്സിംഗ് ബൗളിൽ 3 കപ്പ് പ്ലെയിൻ ഫ്ലവർ, അതായത് മൈദാ മാവ്, നല്ല പാക്കറ്റിൽ കിട്ടുന്ന നല്ല ക്വാളിറ്റി മൈദ യൂസ് ചെയ്യുക. പിന്നെ ഷുഗർ 3 ടേബിൾ സ്പൂൺ. അപ്പം ഇതൊരു സ്വീറ്റ് ബ്രെഡ് റെസിപ്പിയാണ്. പിന്നെ വേണ്ടത് 2 ടീസ്പൂൺ ഈസ്റ്റ്, ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആണ്, അപ്പോൾ ഡയറക്റ്റ് ആഡ് ചെയ്യാൻ പറ്റും മാവിൽ. പിന്നെ വേണ്ട 2 വലിയ ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ. ഡയറി വൈറ്റ്നേഴ്സ് യൂസ് ചെയ്യല്ല, മിൽക്ക് പൗഡർ തന്നെ യൂസ് ചെയ്യുക. പിന്നെ ഞാനിവിടെ 1/4 കപ്പ് ടാപ്പ് വാട്ടറാണ് യൂസ് ചെയ്തിരിക്കുന്നത്, അതായത് 150 ml. എൻ്റെ മെഷറിംഗ് കപ്പ് 200 ml ആണ്. പിന്നെ വേണ്ടത് വിപ്പിംഗ് ക്രീം, ഡയറി വിപ്പിംഗ് ക്രീം, അതായത് നാട്ടിൽ കിട്ടുന്ന അമുൽ ക്രീം എന്നിവ യൂസ് ചെയ്യാം. പിന്നെ വേണ്ടത് മുട്ടയുടെ ഒരു മഞ്ഞയാണ്. പിന്നെ ഉപ്പ് ആവശ്യത്തിന് ചേർക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ചേർക്കുന്നത് 50 ഗ്രാം അൺസോൾട്ടഡ് ബട്ടറാണ്. അപ്പം പാലിൻ്റെയും ബട്ടറിൻ്റെയൊക്കെ അളവ് കൂടുതലാണ് ഈ എൻറിച്ച്ഡ് ബ്രെഡിന്, കാരണം ഇത് വളരെ സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ആയിരിക്കും റിസൾട്ട്, എൻ റിസൾട്ട്. അപ്പം പറഞ്ഞ രീതിയിൽ തന്നെ ആഡ് ചെയ്യുക. എന്നിട്ട് മെഷീൻ ഓൺ ചെയ്യുക. ഒരു 10 മിനിറ്റ്സ് വരെ നീഡ് ചെയ്ത് കൊടുക്കണം. കൈകൊണ്ട് നീഡ് ചെയ്യുവാണെങ്കിൽ ഇതെല്ലാം കൂടെ ഒന്നായിട്ട് വേണം ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാൻ. അപ്പം മാവും വെള്ളവും പാലും മുട്ടയൊക്കെ ചേർത്തതിന് ശേഷം വേണം ബട്ടർ ആഡ് ചെയ്യാൻ. ഇവിടെ ഞാൻ വിൻഡോ പെയിൻ ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് നടത്തും. അതായത് മാവ് എടുത്തിട്ട് ഇങ്ങനെ വലിച്ചു നോക്കുമ്പോൾ നല്ല സ്ട്രെച്ചി ആയിട്ട് കീറാതെ വരണം. അപ്പോൾ ഇത് കീറുന്നുണ്ടായിരുന്നു. ഞാനപ്പോൾ 2 മിനിറ്റ് കൂടെ മാവ് നീഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ കൈകൊണ്ടാണെങ്കിൽ ഒരു മൊത്തം 15 മിനിറ്റ് വരെ നീഡ് ചെയ്യേണ്ടി വരും. അത് കഴിഞ്ഞ് ഒരു 30 മിനിറ്റ് മൂടി വെച്ച് റെസ്റ്റ് ചെയ്യണം. റെസ്റ്റ് ചെയ്തതിന് ശേഷം വേണം ഇത് ചെയ്യാൻ. മാവ് എടുത്തിട്ട് രണ്ടായിട്ട് വർക്ക് സർഫസിൽ അല്പം മാവ് തൂവിക്കൊടുക്കണം. അത് ഒട്ടാതിരിക്കാനാണ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു. അതിൻ്റെ പകുതി ഭാഗം വെച്ച് ഞാൻ 7 ഡോണട്ട്സും ബാക്കി പകുതി വെച്ചിട്ട് 2 ചെറിയ മിൽക്ക് ലോഫ്സുമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഡോണറ്റ് മാത്രം ചെയ്യുവാണെങ്കിൽ ഒരു 14 ഡോണറ്റ് വരെ കിട്ടും. അപ്പോൾ ഞാൻ ഇത് മാവെടുത്തിട്ട് ഒരു ഇലോങ്ങേറ്റഡ് ട്യൂബ് പോലെ റോള് ചെയ്തിട്ട് 7 ആയിട്ട് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യും. നിങ്ങൾക്ക് വേണമെങ്കിൽ വെയിങ് സ്കെയിൽ യൂസ് ചെയ്യാം. ഞാനിവിടെ അപ്രോക്സിമേറ്റ് സെയിം വെയിറ്റ് തന്നെയാണ് എടുത്തിരിക്കുന്നത്. അപ്പം 7 ആയിട്ട് ഡിവൈഡ് ചെയ്ത് വെക്കുക. പിന്നെ ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യണം. 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യുന്ന മാവ് നല്ല വലിഞ്ഞു വരാൻ എളുപ്പം. ആ ഗ്ലൂട്ടൻ ഒന്ന് റെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് നല്ലവണ്ണം വലിഞ്ഞു വരും. പിന്നെ ഞാൻ 3 ബോൾ മാവെടുത്തിട്ട് ഇതേപോലെ റോൾ ചെയ്യും. 2 കൈ കൊണ്ട് സ്ട്രെച്ച് ചെയ്ത് ഒരു 50-60 സെൻറ്റിമീറ്റർ നീളം വരുന്ന വരെ മറിയും തിരിഞ്ഞ് ഇതേപോലെ റോൾ ചെയ്ത് കൊടുക്കും. അപ്പം അത് ആദ്യമേ ഒരെണ്ണം, രണ്ടാമത്, മൂന്നാമത്, പിന്നെ വീണ്ടും ആദ്യത്തെ മാവ് എടുത്ത് ഇതേപോലെ റോൾ ചെയ്യുക. ഇത് ഓരോ റെസ്റ്റിംഗ് കൊടുക്കുന്നതനുസരിച്ച് അത് പെട്ടെന്ന് നീണ്ടുവരും. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ ട്വിസ്റ്റഡ് ഡോണറ്റ് ഉണ്ടാക്കേണ്ട, സാധാരണ രീതിയിൽ ഡോണറ്റ് ചെയ്യണമെങ്കിൽ വേണമെങ്കിൽ അത് റൗണ്ട് ഡോണറ്റ് കട്ടർ കൊണ്ടോ റൗണ്ടായിട്ട് കട്ട് ചെയ്ത് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് മാവ് ഇങ്ങനെ റോൾ ചെയ്ത് ട്വിസ്റ്റഡ് ഡോണറ്റ്സ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതൊരു 60 സെൻറ്റിമീറ്റർ ആയിട്ടുണ്ട്. ഞാനിത് 2 ആയിട്ട് ഇങ്ങനെ മടക്കും. പിന്നെ ഒരു അറ്റം എടുത്തിട്ട് ഇതേപോലെ 3 വട്ടം അകത്തോട്ട് ചുറ്റിച്ചു കൊടുക്കും. 3 വട്ടം അല്ല, മാക്സിമം എത്രത്തോളം ചുറ്റും ആ രീതിയിൽ ചുറ്റിച്ചു കൊടുക്കണം. ഇനി മറ്റേ എൻ്റെ അടുത്ത് ഇതേപോലെ ചുറ്റിച്ചെടുത്തിട്ട് 2 എൻഡ്സും കൊണ്ടുവന്ന് പ്രസ് ചെയ്ത് നല്ലപോലെ ഒട്ടിച്ചിട്ട് ആ പ്രസ് ചെയ്ത് ഒട്ടിച്ച ഭാഗം താഴോട്ട് പോകണം. ഇനി ഞാൻ താഴോട്ട് താഴോട്ട് വേണം. അപ്പം റെസ്റ്റ് ചെയ്യുമ്പോൾ ഇനി ഇതൊരു 30 മിനിറ്റ്സും കൂടെ റെസ്റ്റ് ചെയ്യണം. അപ്പം ആ ഒട്ടിയ ഭാഗം വേണം താഴെ വയ്ക്കാൻ. ഇനി രണ്ടാമത്തെ ഡോ എടുത്തു. ഇതേപോലെ 50-60 സെൻറ്റിമീറ്റർ ആയിട്ടുണ്ട് അപ്രോക്സിമേറ്റ്ലി. നിങ്ങൾക്ക് വേണമെങ്കിൽ മെഷറിംഗ് സ്കെയിൽ വെച്ച് മെഷർ ചെയ്ത് നോക്കാം. എന്നിട്ട് ഒരു എൻ്റെ അടുത്ത് ഇതേപോലെ 3 വട്ടം ചുറ്റിച്ചു കൊടുക്കാം. 3 അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്ര പറ്റും, 2 മോ 3 അത് മറ്റേ എൻഡ് ഇതേപോലെ ചെയ്തിട്ട് 2 എൻഡും, അതായത് തുറന്ന് കിടക്കുന്ന 2 എൻഡും ഇതേപോലെ പ്രസ് ചെയ്ത് സീൽ ചെയ്യുക. എന്നിട്ട് പ്രസ് ചെയ്ത് എവിടെയാണോ കാണുന്നത് അത് തിരിച്ച് കമത്തി താഴെ വരുന്ന രീതിയിൽ വെക്കണം. അങ്ങനെ ഇവിടെ 7 ഡോയും ഇതേപോലെ ഞാൻ ചെയ്തെടുക്കും. പിന്നെ ക്ലിംഗ് ഫോയിൽ കൊണ്ട് അല്ലെങ്കിൽ നനഞ്ഞൊരു തുണി കൊണ്ട് മൂടി 30 മിനിറ്റ് വെച്ചതിന് ശേഷം വേണം പൊരിച്ചു തുടങ്ങാൻ. അപ്പോൾ റെസ്റ്റിംഗ് ടൈം ഇമ്പോർട്ടൻ്റ് ആണ്, എന്നാലേ മാവ് നല്ല ഫ്ലഫി ആയിട്ട് വരത്തുള്ളൂ.
പിന്നെ ഇതിൻ്റെ ഷുഗർ കണ്ടൻറ്റും എല്ലാം കൂടുതലായതുകൊണ്ട് റൈസിങ് ടൈം ചിലപ്പം വേരി ചെയ്യും, ചിലപ്പം 30 മിനിറ്റിൽ കൂടുതലെടുക്കും ഒന്ന് പൊങ്ങി വരാൻ. അപ്പം അതൊന്ന് ശ്രദ്ധിച്ചോണം. ഞാനങ്ങനെ ഇവിടെ 7 ട്വിസ്റ്റഡ് ഡോണറ്റ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതൊരു 30 മിനിറ്റ് കവർ ചെയ്ത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കും. കമേർഷ്യലി അല്ലെങ്കിൽ ബേക്കറിയിൽ കിട്ടുന്നത് ഈ വെജിറ്റബിൾ ഫാറ്റ്, അതായത് ക്രിസ്കോ എന്ന് പറയുന്ന ഷോർട്ടനിങ് ഉപയോഗിച്ചാണ് പൊരിക്കാറ്. അതാവുമ്പോൾ ഷെൽഫ് ലൈഫ് കൂടുകയും മേളിൽ ഓയിലി ഒരു ഫീലിംഗ് ഇല്ലാതെ ഇരിക്കുകയും ചെയ്യും. പക്ഷെ അത് വളരെ അൺഹെൽത്തിയാണ്, നിങ്ങൾ ക്രിസ്കോ യൂസ് ചെയ്യരുത്. ഞാനിവിടെ നോർമൽ സൺഫ്ലവർ അല്ലെ കനോള ഓയിൽ യൂസാണ് ചെയ്താണ് പൊരിച്ചെടുത്തിരിക്കുന്നത്. അപ്പം ഓരോ സൈഡും 1 മിനിറ്റ് വീതം എടുക്കും, അതായത് 2 മിനിറ്റ് 3 മിനിറ്റ് അപ്രോക്സിമേറ്റ്ലി വേണം. ഉള്ളു വേവണം, മേള് കരിഞ്ഞു പോകരുത്. അപ്പം മീഡിയം ടു ലോ ഫ്ലെയിം ആണ് ഇടേണ്ടത്. തീരെ ലോ ഫ്ലെയിം ഇട്ടാൽ എണ്ണ കുടിക്കും. അപ്പം അതൊന്ന് ശ്രദ്ധിച്ചു വേണം. എന്നിട്ട് കാസ്റ്റർ ഷുഗർ അല്ലെങ്കിൽ ഐസിങ് ഷുഗർ, നിങ്ങൾക്ക് ഐസിങ് ഷുഗർ ആണെങ്കിൽ അത് വേണമെങ്കിലും ഡസ്റ്റ് ചെയ്യാമെന്നാണ്. ഞാനിവിടെ കാസ്റ്റർ ഷുഗർ അല്ലെങ്കിൽ വലിയ തരിയുള്ള ഷുഗർ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് പൊടിച്ചിട്ട് ഇതേപോലെ മേളിലിട്ട് കൊടുക്കാം. അപ്പോൾ ഈ രീതിയിൽ വേണം ഇത് പൊരിച്ചെടുക്കാൻ. ഞാൻ ബാക്കിയുള്ള 2 മാവെടുത്ത് ഇതേപോലത്തെ ചെറിയ കുട്ടി 2 ലോഫ് ഉണ്ടാക്കിയിട്ടുണ്ട്. 25 to 30 മിനിറ്റ്സ് എടുത്തു. 180 ഡിഗ്രീസിലാണ് ബേക്ക് ചെയ്തെടുത്തത്. നല്ല സ്പോഞ്ചി ആയിട്ടുള്ള ലോഫാണ്, ജാപ്പനീസ് മിൽക്ക് ലോഫ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്നെ അറിയിക്കാം. താങ്ക് യു ആൻഡ് ടേക്ക്.